Good morning. We'll see the exercise number 14 today. Clear? Is it clear for you what I'm telling? 14th exercise ആണ് നമ്മൾ നോക്കുന്നത്. Read the question. The value for two firms X and Y in accordance with the traditional theory are given below. Net operating income 50,000, രണ്ടിൻ്റെയും 50,000 ആണ്. ടോട്ടൽ കോസ്റ്റ് ഇസ് ഫസ്റ്റ് ഇറ്റ് ഇസ് അൺലിവേർഡ് ഫേം, സെക്കൻഡ് വൺ ഇസ് ലിവേർഡ് ഫേം 10,000, ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ ഇൻ്ററസ്റ്റ്, ഇതാണ് ഇൻട്രസ്റ്റ്. നെറ്റ് ഇൻകം 50,000, 40,000. കെ ഇസ് ഗിവൺ ആസ് 0.10, 0.11. മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഇസ് എസ് ഇസ് ഗിവൺ 5 lakh, 3 lakh 60,000. Like, and D is given as 0 and 2 lakh. Total value of the firm is 5 lakh, 5 lakh 60,000. Average cost of capital 0.10, 0.09. Debt equity ratio, this is the debt equity ratio for the second levered firm. Compute the values for the firms X and Y as per MM thesis. Assume that corporate tax do not exist. Values are calculated. I am saying that the equilibrium cost value of KE is 12.5. Equilibrium value is given. MM thesis pragaram ana calculate and parayana chal. This equilibrium value has to be considered. Clear? A equilibrium value consider cheyde pattum. So one thing we shall calculate. Cost of value of firm X and Y ana calculate and parnatla karyam. So let us do the problem. നമ്മൾ വാല്യൂസ് ഓഫ് ദ ഫേമാണ് കാൽക്കുലേഷൻ. എബിറ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. എബിറ്റ് ഇസ് ഗിവൻ ആസ് 50,000 ഫോർ വൺ ഫേം, ആൻഡ് ഫോർ ഫേം വൈ ഓൾസോ ഇറ്റ് ഇസ് 50,000. ക്ലിയർ? അവിടുന്ന് എന്താ മൈനസ് ചെയ്യാ? ലെസ് ഇൻ്ററസ്റ്റ്. Interest is deducted. It is nil here. It is 10,000 here. Clear? So earnings available to equity shares is 50,000 and 40,000. Earnings available to equity shareholders. Clear ആണോ? ഇത്ര എത്തിക്കഴിഞ്ഞാൽ പിന്നത്തെ ഇൻഫർമേഷൻ ഇക്വിലിബ്രിയം വാല്യൂ ആണ്. എപ്പോഴും MM തിയറിയിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇക്വിലിബ്രിയം വാല്യൂ ആണ്. ക്ലിയർ? കാരണം നോ ടു ഫേംസ് കെ നോട്ട് ഹാവ് ടു ഡിഫറെൻറ്റ് വാല്യൂസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ദ ഇക്വിലിബ്രിയം വാല്യൂ ഹാസ് ടു ബി കൺസിഡേർഡ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ടോട്ടൽ വാല്യൂ ഓഫ് ദ ഫേം അല്ല, ഇക്വിലിബ്രിയം വാല്യൂ ഓഫ് കെ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇക്വിലിബ്രിയം വാല്യൂ ഓഫ് കെ ഇ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാ? 12.5%. അതായത് പോയിൻ്റ് നമുക്ക് എടുക്കുക വെച്ചാൽ 0.125. ക്ലിയർ? അപ്പോൾ ഇക്വിലിബ്രിയം വാല്യൂ വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഇക്വിലിബ്രിയം വാല്യൂ വെച്ചിട്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം കാൽക്കുലേറ്റ് ചെയ്യണം. ഇക്വിലിബ്രിയം വാല്യൂ മാർക്കറ്റ് വാല്യൂ തമ്മിൽ കണക്ഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലത്തിൽ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്വിലിബ്രിയം മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ, ഇക്വിറ്റി ദാറ്റ് ഇസ് ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡഡ് ബൈ കെ ഇ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലേ? അതായത് ഇക്വിലിബ്രിയം മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം വെച്ചാൽ. ഇവിടെ നമ്മൾക്ക് നോർമൽ കെ ഇ അല്ല തന്നിരിക്കണത്. എന്താ തന്നിരിക്കണത്? വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഇവിടുത്തെ വാല്യൂ ഇക്വിലിബ്രിയം കെ ഇ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതോ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫോർമുലയിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ചേ വരുള്ളൂ. വാട്ട് വിൽ ബി ദ ചേഞ്ച്?
to calculate the market value. Market value of the firm is equal to padikkanda formula ana market value of the firm is equal to aa rendu moonu formulas ezhuthi vekka ta is equal to earnings available to equity shareholders divided by equilibrium value of KE. Clear ano? Is it clear for you? So we are continuing. Nerthathe continuation ana nammal ezhudanathu. Nammal ivide market value of the firm. Firm in the market value ana calculate cheyan parnittulla question il adu thanniya nammal calculate cheyanathu. Formula inim onnum koodiyum repeat cheyam. 50,000. 50,000 and the earnings available to equity shareholders divided by 12.5 and the equilibrium value of KE. Market value of the firm ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാരണം ഡിബഞ്ചറിനൊന്നും ഒരു വാല്യൂ ഇല്ല കെ ഇ ആണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ അപ്പോൾ 4 lakh രണ്ടിനും 4 lakh കിട്ടും. Here also, for the second firm also, you have got the same amount. Clear ano? Same amount ana namaku kittanathu. And market value of the firm I. The ithrayum kitti kanya pinna namaku baaki eluppana. Market value of the firm 4 lakh acha. Market value of debt. Debt in the market value. Debt in the market value question le thannunda adithena debt illa randamte this is s aanu ee nammal alla s alla v aanu nammal calculate edirikkunathu ivide idu d aanu 4 lakh nu adithena market value of debt illa randamte nu namukku ariyam 2 lakh aanu market value of debt s nu I mean v nu d minus edal what you are getting is s so market value of equity is equal to equity the market value etraya ivide 4 lakh enna equity the market value karanam debt illathathondu ivide endha varya it is 2 lakh 2 lakh aanu market value clear alle market value of equity or s calculate cheedu clear a question le nammalod parannade ke yum koodi calculate cheyanam KE is equal to cost of equity. Cost of equity ennu parayumbo nammal engane cost of equity calculate kiya profit available to equity shareholders divided by market value of equity. Profit available to equity shareholders 50,000 aanu. 50,000 divided by market value of equity aadyathe case la ethraya 4 lakh aanu. Market value of equity. Cost of equity is equal to profit available to equity shareholders divided by S. Clear alle? And at the case la engane varya 50,000 divided by 2 lakh. Clear? So cost of equity ke enda sambhavikya? KE. What happens to KE? KE is equal to 12.5 ആണ് ആദ്യത്തെ കേസിൽ ദർ ഇസ് നോ ചേഞ്ച് കാരണം ലിവറേജ് ഇല്ല രണ്ടാമത്തെ കേസിൽ സിൻസ് ഡെപ്റ്റ് ഇസ് ദർ ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ് ആൻഡ് ദർ ബൈ ദിസ് കോസ്റ്റ് ഇൻക്രീസസ് MM അപ്രോച്ച് പ്രകാരം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന ഒരു കാര്യം ഇതാണ് MM അപ്രോച്ച് പ്രകാരം ഇക്വിലിബ്രിയം മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിച്ചേ പറ്റൂ അപ്പോൾ ആ ഇക്വിലിബ്രിയം കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അഗെയിൻ ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആൻഡ് ദെയർ ബൈ ദ ഫിനാൻഷ്യൽ റിസ്ക് ഓഫ് ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇൻക്രീസസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസ് ടു 20% വെറസ് ദിസ് ഡസൻറ്റ് ഹാവ് എനി ഇഫക്റ്റ് പണ്ടും നമുക്ക് കെ ഇ 12.5 തന്നെയായിരുന്നു ഇപ്പോഴും 12.5 തന്നെയാണ് ബിക്കോസ് ദർ ഇസ് നോ ലിവറേജ് ഇൻ ദ ഫേം ഈസ് ഇറ്റ് ക്ലിയർ വിത്ത് ദിസ് പ്രോബ്ലം ഓക്കെ ലെറ്റ് അസ് ഡു ദ നെക്സ്റ്റ് പ്രോബ്ലം ഇൻ ദ കമ്മിങ് ക്ലാസ് ആൻഡ് ഡു ദ ക്വസ്റ്റ്യൻ ആൻഡ് ക്ലിയർ യുവർ ഡൗട്ട്സ് ഈസ് ഇറ്റ് ക്ലിയർ ഓക്കെ